വീടാ ഇനി പോവില്ല അയ്യോ ഇതെന്ത് പറ്റിയടാ അഴിമതി വീരനും കുടിലബുദ്ധിശാലിയുമായ ഒരു മൂരാജി മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങേരുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത് ഏത് മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ അമ്മ അത് നിന്റെ അച്ഛനല്ലേ ആ ഞാനത് നിഷേധിക്കുന്നില്ല കാശ് കൊടുത്ത് ഇടിപ്പിച്ച പോലെ ഇപ്പൊ എന്നാ ഐഡിയ അയ്യോ ഏട്ടാ ഇത് എന്ത് പറ്റി ഒന്നുമില്ല നമ്മൾ ഒന്നും അയ്യോ നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ വിഷമിക്കണ്ട ലാത്തിയുടെ ചൂടറിഞ്ഞ തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കുകയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശാശ്വതമല്ല എവരി ഡോഗ് ഹാസ് എ ഡേ ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത് നീ ഇരിക്കേ ഞാൻ വിളമ്പാ ഓ എനിക്ക് വേണ്ടമ്മ ഇത് വി ഐ പികളുടെ ടേബിൾ അല്ലേ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല എനിക്കുള്ള വിഹിതം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം ജീവിതകാലം മുഴുവൻ നിനക്ക് അടുക്കളയിൽ കിടന്ന് ഇറങ്ങാനാ യോഗം ഓ എനിക്കത് മതി എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ആഫീസിന്റെ തിന്നാലല്ലോ വന്ന് ഇറങ്ങുന്നത് എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവനെ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് മക്കള് കഴിക്കുന്നതിന്റെ കണക്ക് ഞാൻ പറയൂടി രാവിലെ ഇറങ്ങുമല്ലോ കഞ്ഞിമുക്കിയ ഡ്രസ് ഇട്ടുണ്ട് അതിലും വേണം എന്റെ അതേ എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നതല്ലേ സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാശാ അതിലെനിക്കും അവകാശമുണ്ട് നീ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് ഉപദേശിക്കാണ് കരുതരുത് ജീവിതത്തിന് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം നല്ല ഉപദേശം ചെന്ന് പറയാം പോത്തിനോടാണോ വേറെ ഓതുന്നത് ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ അച്ഛനെ ഉദ്ദേശിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളൊന്നും മിണ്ടാതിരിക്കും അച്ഛൻ അവന് വഴക്ക് പറയുന്നതിൽ എന്താ തെറ്റ് അവന് ഞങ്ങളുടെ കൂടെ നിന്നൂടെ എവിടെ നിൽക്കാനാ എനിക്കെതിരെ ആഞ്ഞടിക്കാൻ ആ മുഖ്യനവനെ കരുവാക്കിയിരിക്കുന്നു നിനക്ക് അവിടെ പോയിരുന്ന അവരോട് കഴിച്ചാൽ എന്താ എനിക്ക് അവരോടെ ഇരുന്ന് ശരിയാവില്ല ഏട്ടാ അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളെ പറയണേ എനിക്ക് അതൊന്നും മനസ്സിലാവില്ല ഇടി അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ മനസ്സിലാവണില്ല അതാ നിനക്ക് മനസ്സിലാവാത്തത് അതെന്താ നീ മനസ്സിലാക്കാത്തേ ചുമ്മാ നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവം കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടികളെ ഊട്ടി നിർത്തി പഠിപ്പിക്കുന്നത് നിന്നെ മാതൃകയാക്കി നശിക്കാതിരിക്കാൻ അതേതായാലും നന്നായി അവരെന്നെ കണ്ട് പഠിക്കുന്നതിനേക്കാൾ കുഴപ്പാ അവരവരുടെ അച്ഛനെയും അപ്പൂപ്പനെയും കണ്ട് പഠിക്കുന്നു ഓ ഈനാം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്റെ മൂത്തളീനെ മരപ്പെട്ടി എന്ന് വിളിച്ചാണ്ടല്ലോ ഓ തുടങ്ങിയ പിന്നെ തമ്മി കണ്ട കീരിയും പാമ്പോ നിനക്കിത് എന്തിന്റെ കേടാടാ എപ്പോ നോക്കിയാലും കൂടപ്പറപ്പുകളുമായിട്ട് അത് പോട്ടെ അച്ഛനെതിരെ നീ അമ്മേ ഞാൻ അച്ഛനെതിരല്ല അച്ഛന്റെ നയങ്ങളോടാണ് എതിർപ്പ് അച്ഛന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അച്ഛൻ കാട്ടിക്കൂട്ടുന്ന നെറുകേടുകൾക്കെതിരെ ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ് ചോദിച്ചു പോണ്ട അവിടെ ഇരുന്ന് കഴിക്കേ പറഞ്ഞ പോലെ കഴിച്ചിട്ട് പോവാം എടാ നിന്റെ അച്ഛൻ എത്ര നെറുകേട് കാണിച്ചാലും അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ നീ ഇപ്പൊ കഴിക്കണത് അത് മാത്രം പറയരുത് അമ്മേ അമ്മേ ഞാൻ കഴിക്കണത് അമ്മയ്ക്കുള്ള കഞ്ഞിയുടെ ഒരു വിഹിതമാണ് എനിക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ ഈ കഞ്ഞി മുഴുവൻ അമ്മയ്ക്ക് ചോറായിട്ട് തിരിച്ചു തരും അതുവരെ എന്റെ വയറിനൊരു ലോട്ട് എനിക്കും എന്റെ ജീവൻ നിലനിർത്തണ്ട അമ്മേ ഇത് അനിൽ മുഖർജി നമ്മുടെ പെപ്കോ കോള കമ്പനിയുടെ സിഇഒ ഈവനിംഗ് ഫ്ലൈറ്റ് ഇൻ ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ അത് ശരി ആ ദിസ് ഇസ് മൈ കോ ബ്രദർ കളക്ടർ ഗോപിനാഥ് ഓ ഹലോ ഹൗ ആർ യു ഫൈൻ ഞാൻ പറഞ്ഞിരുന്നില്ല അച്ഛാ ഇവരൊരു പുതിയ പ്ലാന്റ് കൂടി ഓപ്പൺ ചെയ്യുന്ന വിവരം അയ്യോ അത് ഉടനെ വേണോടാ ഇപ്പൊ തന്നെ കോട്ടപ്പുറത്ത് കുടിവെള്ളമില്ലെന്നും പറഞ്ഞ് ജനങ്ങൾ മുറവിളി കൂട്ടുക ഇനിയിപ്പോ 50 കിലോമീറ്റർ ചുറ്റളവില് ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന പുതിയ പ്ലാന്റ് കൂടി തുറന്നാൽ ജനം വളരും ഹേ അതൊക്കെ ആരറിയാൻ പോകുന്ന വെച്ചാ കുടിവെള്ളക്ഷാമത്തിന് സർക്കാർ ചെലവില് നമ്മൾ ടാങ്കറിൽ വെള്ളം അടിക്കും എന്നാലും അല്ല അച്ഛാ പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞൊരു 2 കോടി രൂപ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു ചെറാക്കുളം ഫൈനാൻസിന്റെ കാസർഗോഡ് ശാഖ തുടങ്ങിയത് ആ പണം കൊണ്ടേ അച്ഛന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ പണം പിൻവലിച്ച് തിരിച്ചു കൊടുത്തേക്കാം ഏ അത് വേണ്ട ആ പിന്നെ ആ വ്യവസായ മന്ത്രി ദിവാകരന് ഒരു തുക കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്ക് എല്ലാം കേട്ടു ഒന്നും നടക്കില്ല ഗുഡ് നൈറ്റ് അല്ല അതെ നാളെ ഒരു വഴിതടയൽ സമരമുണ്ട് കെ കെ റോഡില് ബഹുമാനപ്പെട്ട മന്ത്രി അച്ഛൻ അതുവഴിയൊന്നും വന്നേക്കരുത് പിന്നെ മന്ത്രിയുടെ കാറ് മാം തടഞ്ഞു എന്നും പറഞ്ഞ് രാത്രി ഉണ്ണാൻ വന്നിരിക്കുമ്പോ എന്റെ കഞ്ഞില് പാച്ചിടാൻ വന്നുണ്ടല്ലോ ആ കഞ്ഞി കുടിച്ചിട്ടേ പോവുള്ളൂ കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ വേണ്ടി മാത്രം പെട്രോൾ വില വർധനയ്ക്കെതിരെ സമരം ചെയ്യുന്ന മറ്റ് സംഘടനകളും ഒന്ന് ഓർക്കണം അവരുടെ സർക്കാർ പരിശീലിതപ്പെടും ഇവിടെ അടിക്കടി വില വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് എന്ന് കരുതി കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുകയല്ല ഞാൻ
നമുക്കെല്ലാവർക്കും അറിയാം പെട്രോളിന് വില കൂടുമ്പോൾ ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് അമിതമായ വില കൂടുമെന്ന്. ഓട്ടോ ചാർജ് വർധന, ഡിസ്ചാർജ് വർധന, ഇതൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ. ഭരണകക്ഷിയായാലും നമ്മൾ ഇത് ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല, ഇപ്പൊ തന്നെ ലേറ്റാ. ഇന്ന് പരീക്ഷാ ദിവസമായിട്ട് ടീച്ചറെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഞാൻ പറയാം. 1947 നമ്മുടെ മഹാത്മജി നമുക്ക് വാങ്ങി തന്ന സ്വാതന്ത്ര്യം നീണ്ട സമരങ്ങളിലൂടെയാണ്. ഇതൊരു പബ്ലിക് റോഡ് അല്ലേ? ഇതൊരു പബ്ലിക് മാറ്ററാ. പബ്ലിക്കും കൂടി സഹകരിക്കേണ്ട വിഷയം. പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ വഴി ഒരു പ്രസംഗം ഇങ്ങനെ നടുവോട്ടി വെച്ചിട്ടാണോ പബ്ലിക് മീറ്റിംഗ് നടത്തുക? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് മാഡം പബ്ലിക് ആയ കാര്യങ്ങൾ പബ്ലിക് ആയി പറയുന്നത്. ഇത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പബ്ലിക്കിന് മൊത്തം അറിയാം. ഏതാ ഈ പബ്ലിക്? ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒരു ഉടക്ക. ഒരു കാര്യമില്ലാണ്ട് ഉടക്കാൻ പെങ്ങളെന്താ പ്രതിപക്ഷ നേതാവിന്റെ മോളാണോ? എന്താ പെങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് ഇതുപോലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ എന്താ? എഴുതി വെച്ചിരിക്കണ കണ്ടില്ലേ, വഴി തടയൽ സമരം എന്ന്. വഴി തടയൽ സമരം എങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണത്? എന്റെ കുട്ടികൾക്ക് ഇന്ന് പരീക്ഷയാണ്. എന്നിട്ട് കുട്ടികളോ? ഓ എന്റെ ഈശ്വര, ഒരു വണ്ടി നിറയെ കുട്ടികളോ? അല്ല അപ്പൊ കുട്ടികളുടെ അച്ഛൻ എന്താ പണി? ഇതൊക്കെ തന്നെയായിരിക്കും. ചുമ്മാരിടാ. നാം ഒന്ന് നമുക്കൊന്നെന്ന് ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു വണ്ടി നിറയെ കുട്ടികളുമായി വന്നിരിക്കുന്ന ഒരമ്മ, നമുക്കിത് വാർത്തയാക്കണം. അതെന്റെ സ്കൂളിലെ കുട്ടികളാ. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലട്ടാ. കൊച്ചുകുട്ടികളുടെ ഭാവി തകർത്തിട്ട് അവരുടെ നാട് നന്നാക്കല്. പെങ്ങൾ ഇപ്പൊ പറഞ്ഞതിന് ന്യായം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് ഇന്ത്യയെ നയിക്കേണ്ടവർ. ആ പൗരന്മാർക്ക് വേണ്ടി ആ വണ്ടി ഒന്നും കടത്തി വിടറാ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തി, ഇതുപോലുള്ള സമരങ്ങൾക്ക് ജനപിന്തുണയുണ്ടാകണം. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറയുകയാണ്, ഞാൻ ചോദിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറയുകയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നു? ഞാൻ ചോദിക്കുകയാണ്. അതെ, നിങ്ങൾ എല്ലാരും ഇവിടെ ഇരി, ഞാനിപ്പോ വരാം. ഇനി മോള് പോയി പഠിച്ചോളൂ, അമ്മ കഴിക്കോളാം. ശരി. എന്താ ഇതേ? ആരും കാണാതെ വേണം വായിക്കാൻ. ആളാകെ ഒന്നര ചാണയുള്ളൂ. ഇപ്പോഴേ പറഞ്ഞ കാന്താരിയ, അതുകൊണ്ടല്ലേ അവൻ കൊടുത്ത കത്ത് പഠിച്ച. ദേവഗമേ, കുട്ടികളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഇനി വളരുമ്പോഴും അവർ ബന്ധം തുടർന്നാൽ കുഴപ്പാ. നമ്മളായിട്ട് അതിന് സാഹചര്യം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ദേവഗമ കൊടുത്ത് നോക്കോളൂ. ലക്ഷ്മി ഒന്നും പറയണ്ട. സ്കൂളെത്തി, ഇറങ്ങണ്ടേ? രാവിലെ തന്നെ. അതല്ലടോ, പുറത്ത് എന്തോ ആൾക്കാരാണ്. ഇവറ്റകളൊക്കെ തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുത്താ മതി എന്ന് പറഞ്ഞോണ്ടോ എനിക്ക്? വീട്ടിലും ഒരു സൗകര്യം തരില്ലെന്ന് വെച്ചാൽ നാശകൂലങ്ങൾ. ഇലക്ഷന് മാത്രമേ നമുക്ക് ഇവരെ ആവശ്യമുള്ളൂ എന്ന് ആ പട്ടിണി പാവംക്ക് അറിയില്ലല്ലോ. ഇതിൽ ഭൂരിപക്ഷം പേരും മോനെ കാണാമെന്നാ. മോന് നാട്ടിന് നല്ല ടേസ്റ്റ് അല്ലേ പേരാ? വെണ്ടർ ചാണ്ടിയല്ലേ വരുന്നത്? കാശത്ര ഉണ്ടെങ്കിൽ എന്താ വെണ്ടർന്നല്ലേ പേര്. ഞാനൊന്ന് കുളിക്കട്ടെ. കാക്ക കുളിച്ചാ കൊക്കാവൂ. ഞാൻ ചാണ്ടിയ ഉദ്ദേശിച്ച. അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറ. ബാത്റൂമിലോട്ടോ. കാർഷിക ഘടകല്ലേ? അതെ. ജപ്തി ചെയ്യില്ല, ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള വഴിയൊക്കെ ഞാൻ ശരിയാക്കി തരാം. അമ്മ പോക്കോളൂ.
വാങ്ങിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. ദുബായിക്കാരൻ ചെക്കനെ മരുമോനായിട്ട് കിട്ടിയതോടെ ചാണ്ടിയുടെ ശുക്രദശ തെളിഞ്ഞു. എൻആർഐ മണിയല്ലേ ഒഴുകുന്നത്. കർത്താവ് എല്ലാം പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് വന്നോണ്ട്. കാശുള്ളവനെ രാജാവിനെ മുഖം കാണിക്കാൻ പറ്റൂ. എനിക്കറിയില്ലായിരുന്നു മോളെ നിങ്ങൾ ആരായിരുന്നു എന്ന്. നിങ്ങൾ അന്ന് പോയതിനു ശേഷം ജോസഫ് വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അറിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചു എന്നോ. മോളോടും മോളുടെ അമ്മയോടും അറിഞ്ഞോ അറിയാതെയോ ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയോട് ക്ഷമിക്കണം. എന്തിനാ ഇപ്പൊ അങ്ങനൊക്കെ പറയണേ? അമ്മ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മേ, ഒരു വണ്ടി കുട്ടികളുടെ അമ്മ അല്ല ടീച്ചർ. പെങ്ങളെന്താ ഇവിടെ? ഉണ്ണി, നിനക്ക് ഇവിടെ മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ പണിക്കുന്ന ദേവകിയുടെ മോള. ഇവളിപ്പോ കോട്ടപ്പുറം യു പി സ്കൂളിലെ ടീച്ചറാണെന്ന് വിശ്വസിക്കാനേ പറ്റണില്ല. പണ്ട് പരീക്ഷയുടെ തലേന്ന് വരെ ഇവളെ കൊണ്ട് ഞാൻ പാത്രം കഴിച്ചിട്ടുണ്ട്. പാവം. സ്കൂളില് ടെമ്പററി വേക്കൻസിയാ? എനിക്ക് മനസ്സിലായില്ല. ടെമ്പററി എന്ന് പറഞ്ഞാ ആറു മാസത്തേക്ക്? അതല്ല, എനിക്ക് ഇന്നലെ കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ലോ കോളേജ് യൂണിയൻ ചെയർമാൻ, യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ വരാറുണ്ടല്ലോ. ബി കൃഷ്ണകുമാർ. അല്ല, എന്താ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട്? ഞാൻ മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങളുടെ സ്കൂളിലും പരിസരത്തൊന്നും കുടിവെള്ളമില്ല. ഓ, അപ്പൊ കിണറാണ് ആവശ്യം. അതിനച്ഛൻ മതിയാവോ? അച്ഛനെല്ലാം കൊളാക്കിയാണ് ശീലം. ഇവൻ അച്ഛനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല. അത്രയ്ക്ക് ഒരുമയാ രണ്ടുപേരും തമ്മിൽ. എന്നിട്ട് കിണറിന്റെ പ്രശ്നമൊന്നല്ല, ഇവിടുത്തെ കോളാ കമ്പനി അടുത്തുള്ളതുകൊണ്ടാ സമീപ പ്രദേശങ്ങളൊന്നും വെള്ളമില്ലാത്തെന്ന് ആളുകൾ പറയുന്നത്. ഉള്ള വെള്ളത്തിലാണെങ്കിൽ വിഷാംശവും. ഇപ്പോ ഏതോ പുതിയ പ്ലാന്റാ കമ്പനിക്കാര് തുടങ്ങാൻ പോവാന്ന്. അതോടെ വന്നാ ഈ നടുക്കോടും വരൾച്ചയിലായിരിക്കും. അതൊന്ന് തടയണം. ആ വർത്തമാനത്തിനിടയില് എന്റെ അമ്മ ആരോടോ പറഞ്ഞൊരു വെറുംവാക്കിന്റെ പുറത്താ ഈ വീടും ഞങ്ങളും തമ്മിലുള്ള ബന്ധം നാട്ടുകാരറിഞ്ഞത്. അതോടെ എല്ലാരും ഒപ്പിട്ട് നിവേദനം കൊടുക്കേണ്ട ജോലി എന്റേതായി. കൂടെ വന്നവര് അവിടെ മുൻവശത്ത് നിൽക്കുന്നവര്. കയ്യില് കാശ് എത്രയുണ്ട്? കാശോ? എന്റെ അച്ഛനായതുകൊണ്ട് പുകഴ്ത്തി പറയല്ല, ഭയങ്കര അഴിമതി വീരനാ. കോള കമ്പനിക്കാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ കാര്യമെളുപ്പം. അനാവശ്യം പറയാതടാ. മോളുടെ കാര്യം ഞാൻ പോയി ഇവന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. ശരി. പിന്നെ വിളിച്ചത് കാര്യാക്കണ്ടോ. എന്ത്? പെങ്ങളേന്ന്. ഓ, അതിനെന്താ അങ്ങനെ കണ്ടോളൂ? അയ്യോ, അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ മൂന്ന് പെങ്ങന്മാരുണ്ട്. ഇനി ഒരെണ്ണം കൂടി താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. അതുകൊണ്ട് തനിക്ക് തന്റെ പഴയ സ്റ്റാൻഡ് തന്നെ മതി. പഴയ സ്റ്റാൻഡോ? ആ, കുട്ടിക്കാലത്ത് ഞാനൊരു ലവ് ലെറ്ററിയും ഒരു കത്തിയാൻ തന്നില്ലേ. അന്നത് തമാശയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ആ തമാശ എന്റെ കൂടെ വളർന്നു വളർന്ന് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സീരിയസ് ആയി. അന്ന് ഞാൻ സീരിയസ് ആയിരുന്നു. പക്ഷേ ഞാൻ വളർന്നപ്പോ ആ സീരിയസ് എന്റെ കൂടെ വളർന്ന് വളർന്ന് ഇപ്പൊ നേരിൽ കണ്ടപ്പോ തമാശയായി. അതെന്താ? എനിക്ക് ബുദ്ധി വെച്ചതാ. ഏയ് വെറുതെ ഒന്ന് പോടാ. ആ മോളെ, ഞാനവന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ല്, കാത്തിരിക്കുക അവിടെ. ശരി. അതെ, വെറുതെ എന്തിനാ? താൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇപ്പൊ എന്താ ഉണ്ടാവണമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അച്ഛൻ. വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. നിവേദനം എടുത്ത് കൊടുക്കുന്നു. എന്തായത് നിവേദനം? ഓ, കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു. തൊട്ടടുത്ത് പഞ്ചപുച്ഛമടക്കി നോക്കി നിൽക്കുന്ന പിയേടടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട്. ഡോ, കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം. പിയെ, ഓ, ഇതാരാന്നറിയോ? ദേവകിയുടെ മോളാ. അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. തൊട്ടുപിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു. എന്തിനാ അച്ഛൻ ഇങ്ങനെ കളിയാക്കണേ? നന്നല്ല കേട്ടോ. എന്നാ വേൻ ചെല്ല് ചെല്ല്. വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. എന്താ ഇത് നിവേദനം? ഓ, കുടിവെള്ള പ്രശ്നം അല്ലേ ലക്ഷ്മി പറഞ്ഞു. ഡോ, കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം. ഇതാരാന്നറിയോ? ഇല്ല, നമ്മുടെ ദേവകിയുടെ മോളാ. ആണോ? വീട്ടിൽ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? എന്താ, ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. രണ്ട് തറക്കല്ലൊരു നടപടി. ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങളും നടക്കില്ല, നടത്തില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, കളക്ടറേറ്റ് വഴി ഒന്ന് മൂവ് ചെയ്യാം. വാ.